വെൽക്കം ബാക്ക്. ഇന്ന് 2K സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ സന്തോഷത്തിൽ ഞാൻ നിങ്ങൾക്കൊരു കേക്കിൻ്റെ പാറ്റേൺ എങ്ങനെയാ ഡിസൈൻ ചെയ്യണേന്ന് കാണിച്ചു തരാമെന്ന് ഓർത്തു. അപ്പോൾ കുറേ പേർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു 2K സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ സ്പെഷ്യൽ റെസിപ്പി ഒന്നും ഇല്ലേന്ന്. ഇതെങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യണേന്ന് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. റെസിപ്പി ഞാൻ ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർക്ക് ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതിൽ കയറി കണ്ടതിന് ശേഷം കേക്ക് ഉണ്ടാക്കുക കേട്ടോ. ഇത് 1.5 kilo കേക്കാണ് ഉണ്ടാക്കിയിരിക്കണേ. എന്നിട്ട് അതിൻ്റെ കുറച്ച് പൊങ്ങിയുള്ള ഭാഗം നമ്മൾ സ്ട്രെയിറ്റ് ആക്കാനായിട്ട് നൈഫ് വെച്ച് കട്ട് ചെയ്യും. സ്ക്വയർ ഷേപ്പ് മോൾഡിലാണ് കേട്ടോ ഞാൻ ബാറ്റർ ഒഴിച്ച് കേക്ക് ഉണ്ടാക്കിയിരിക്കണേ. ഇനി ഞാൻ ആ പൊങ്ങിയിട്ടുള്ള ഭാഗമൊക്കെ ലെവലായിട്ട് ഒരേ ഈക്വൽ ലെവലായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനെന്നിട്ട് ഇതിൻ്റെ നടുക്കുന്ന് നമ്മൾ ലെയർ ചെയ്തെടുക്കുന്നുണ്ട് കേക്ക്. ഞാൻ 2 layer കട്ട് ചെയ്യുന്നുള്ളൂ. ഞാൻ വീട്ടിലാവശ്യത്തിന് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് 2 layer കട്ട് ചെയ്യുന്നുള്ളൂ. പുറത്തേക്ക് നിങ്ങൾ കൊടുക്കുന്നവരാണെങ്കിൽ 3 layer കട്ട് ചെയ്താൽ കുറച്ചും കൂടി ക്രീമും അതേപോലെ കുറച്ചും കൂടി കേക്ക് സോഫ്റ്റ് ആവുകയും ചെയ്യും. അതനുസരിച്ച് അതിൻ്റെ ഷുഗർ സിറപ്പൊക്കെ വരും. അപ്പോൾ പുറത്തേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ 3 layer കട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ 2 layer വീട്ടിലാവശ്യമായതുകൊണ്ട് തന്നെ കുറച്ച് ക്രീമും കുറച്ച് പഞ്ചസാരയൊക്കെ മതി എന്ന് ഓർത്തിട്ട് 2 layer കട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി കാറിൻ്റെയോ ജീപ്പിൻ്റെയോ ഷേപ്പ് എന്തിൻ്റെ ഷേപ്പാണെങ്കിലും 1.25 വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യാണ്. കട്ട് ചെയ്ത് മാറ്റിയാണ് 1.25 വെച്ചിട്ട്. നിങ്ങൾക്കിപ്പോൾ കാണാമല്ലോ ഞാൻ കട്ട് ചെയ്യണത്. എൻ്റെ കേക്ക് കറക്റ്റായിട്ട് സ്ക്വയർ ഷേപ്പായിട്ട് വന്നിട്ടില്ല, അവിടെ ഇവിടെയൊക്കെ പൊങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഭാഗം കൂടി ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ, മോൾ ഭാഗം ലെവലാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കട്ട് ചെയ്ത വലിയ പീസ് 1.25 പീസ് ആദ്യം വയ്ക്കുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ ചെറിയ പീസ് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളതാണ്, കാറിൻ്റെ ഷേപ്പാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ എവിടം വരെ വേണമെന്നുള്ളത് നിങ്ങളത് നോക്കി കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇത് ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട്, അതേപോലെ നിങ്ങൾ അളവെടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ അത്രയും ഭാഗം നമുക്ക് ആവശ്യമുള്ളൂ, ബാക്കിയുള്ള ഭാഗം നമുക്ക് ആവശ്യമില്ല. ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് കേട്ടോ. സ്റ്റാർ നോസിൽ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സ്റ്റാർ നോസിൽ പല വലുപ്പത്തിലുള്ള സ്റ്റാർ നോസിലുണ്ട്. ഇതിൽ ഏറ്റവും ചെറുത്, നിങ്ങളുടെ കയ്യിലുള്ളതിൽ ഏറ്റവും ചെറുതെടുത്ത് ആയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. നമ്മൾ ആദ്യം കേക്കിൻ്റെ 1st layer വെക്കുന്നതിന് മുന്നേ ആദ്യം കുറച്ച് ക്രീം തേച്ച് കൊടുക്കണം, അല്ലെങ്കിൽ കേക്ക് ഈ ഇതിൽ നിന്ന് ബേസിൽ നിന്ന് തെന്നിപ്പോവും. അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് ആദ്യം കുറച്ച് ക്രീം തേച്ചിട്ട് വേണം 1st layer വെക്കാൻ. അതിനുശേഷം നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പിൽ ഞാൻ എടുത്തിരിക്കുന്ന കുറച്ച് വെള്ളത്തിൽ, ഒരു 1/2 cup വെള്ളത്തിൽ ഒരു 8 teaspoon പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതേപോലെ വിപ്പിംഗ് ക്രീമിൻ്റെ ബീറ്റ് ചെയ്യണതിന് മുന്നുള്ള കുറച്ച് ഫോം, ആ പാലിൻ്റെ പോലത്തെ ഉള്ള ആ ഫോം കുറച്ച് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഷുഗർ സിറപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. അതാണ് ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ടത്. അത് നന്നായിട്ട് കേക്കിൽ സോക്കാവണം, കുറച്ച് അധികം ഒഴിച്ചു കൊടുക്കണം. പുറത്തേക്കൊക്കെ കൊടുക്കുന്ന കേക്കാണെങ്കിൽ നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം, വിപ്പ് ചെയ്ത ക്രീം തേച്ച് കൊടുക്കാം. അതിനുശേഷം സെയിം തന്നെ നമ്മൾ 2nd layer വെക്കണു. 2nd layerലും ഇതേപോലെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യണം കേട്ടോ. ഷുഗർ സിറപ്പ് ആഡ് ചെയ്യണ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, അതിനുശേഷമാണ്
ക്രീം വെക്കാൻ തേക്കേണ്ടത്. അതേപോലെ തന്നെ തേർഡ് ലെയർ ഉണ്ടെങ്കിൽ തേർഡ് ലെയറിലും ആദ്യം കേക്ക് വെക്കുക, അതിനുശേഷം ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് ക്രീം തേച്ച് കൊടുക്കുക കേട്ടോ. ഈ ക്രീം തേക്കുമ്പോൾ അതിൻ്റെ കട്ടി നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യുക കേട്ടോ. കാരണം പുറത്തേക്ക് കൊടുക്കുന്ന കേക്കിലൊക്കെ, നമ്മൾ പുറത്തേക്ക് കൊടുക്കാനുള്ള ഉദ്ദേശിച്ച കേക്കിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ക്രീം തേക്കാം. വീട്ടിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് തേച്ചാൽ മതി. അധികം ക്രീം തേക്കുന്നത് എന്തുകൊണ്ടും നല്ലതല്ല. അപ്പോൾ അത്ര കട്ടിയുള്ള ലെയറായിട്ട് ഞാൻ തേച്ചിട്ടില്ല കേട്ടോ. എന്നിട്ട് അവസാനം ഞാൻ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന പീസ് ക്രൂസായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ ഷേപ്പ് നിങ്ങൾ മനസ്സിൽ കണ്ടിട്ട് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യാം. അതിനുശേഷം ആ ലെയറിലും നമ്മൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യും, അതിനുശേഷം ക്രീം തേക്കും, പിന്നെയും നമ്മൾ അടുത്ത ലെയർ വയ്ക്കും. നമ്മൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വരുമ്പോൾ ഇതിൽ നിന്ന് ഇത് തെന്നിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ രണ്ടാമത് വെച്ചിരിക്കുന്ന സ്ക്വയർ തെന്നിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് സ്ക്യൂസർ രണ്ട് മൂന്ന് സ്ഥലത്ത്, ടൂത്ത് പിക്ക് രണ്ട് മൂന്ന് സ്ഥലത്ത് കുത്തി കൊടുത്താൽ നന്നായിരിക്കും. ടൂത്ത് പിക്ക് ഇല്ലെങ്കിൽ ഇറുക്കിലി കുത്തി കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമുക്ക് കാര്യം നടക്കും. ഓക്കെ, ജീപ്പിൻ്റെ ബാക്കിലായിട്ട് ഒരു ചെറിയൊരു സ്ക്വയർ പീസ് ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ മനസ്സിലെ പിക്ചർ അനുസരിച്ച് എന്ത് വേണമെങ്കിലും ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ബാക്ക് ഒന്ന് പൊങ്ങി നിൽക്കാനായിട്ട് ഞാൻ കുറച്ച് ഒരു ചെറിയൊരു സ്ക്വയർ പീസ് ബാക്കിൽ എക്സ്ട്രാ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ലാസ്റ്റ് നിങ്ങൾക്ക് മൊത്തമായിട്ടൊന്ന് ക്രീം ചെയ്തെടുക്കാം. അധികം തിക്കായിട്ട് ക്രീം ചെയ്യേണ്ട, കാരണം ഇനി ഇതിൻ്റെ പുറത്താണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നല്ല ഫിനിഷിങ് വേണമെന്നില്ല. ഡെക്കറേഷൻ വരുന്നത് കൊണ്ട് ഈ ഫിനിഷ് ചെയ്ത് അധികം ക്രീമിട്ട് ഫിനിഷ് ചെയ്താൽ നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ മുഴുവൻ ക്രീമായി പോകും. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യുന്നതും നല്ല തിക്കായിട്ടുള്ള ക്രീമാണ്. അതുകൊണ്ട് ഫസ്റ്റ് കോട്ടിങ് കൊടുക്കുമ്പോൾ അധികം തിക്കായിട്ട് ചെയ്യണമെന്നില്ല. ജസ്റ്റ് ഒരു ഷേപ്പ് കിട്ടിയാൽ മാത്രം മതി. ഫസ്റ്റ് കോട്ടിങ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തായാലും കേക്ക് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കണം. അതിനുശേഷമേ ഡെക്കറേറ്റ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇനി ആ ജീപ്പിൻ്റെയും കാറിൻ്റെയും ഷേപ്പ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഈർക്കിലി വെച്ച് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഈർക്കിലെ ടൂത്ത് പിക്ക് വെച്ചിട്ട് രണ്ട് കണ്ണും ഫ്രണ്ടിലൊരിതും അതേപോലെ സൈഡിൽ വിൻഡോയും ബാക്കിലൊരു ടയറും ഒക്കെ ഞാൻ ജസ്റ്റ് നമ്മൾ കളറ് മാറ്റി ചെയ്യേണ്ട ഭാഗം മാത്രം ഒന്ന് ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ ടയർ വയ്ക്കുന്ന ഭാഗവും അതേപോലെ തന്നെ ഡോറിൻ്റെ ഭാഗവും ഫ്രണ്ടിൽ രണ്ട് കണ്ണും ടോയ് ആയതുകൊണ്ടാണ് കണ്ണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ വിപ്പിംഗ് ക്രീമിൽ റെഡ് കളറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ റെഡ് കളറ് കൂടുതൽ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കളർ വന്നിരിക്കുന്നത് കേട്ടോ. വിപ്പിംഗ് ക്രീമിൽ എപ്പോഴും റെഡ് കളർ യൂസ് ചെയ്താൽ വളരെ ലൈറ്റ് ഷെയ്ഡേ വരുള്ളൂ. ഒരു 10-20 ഡ്രോപ്പ് ഇട്ടാൽ കൂടിയും നമുക്ക് പെർഫെക്റ്റ് റെഡ് കിട്ടില്ല. അതിന് വേറെ സൂപ്പർ റെഡ് എന്ന് പറഞ്ഞ കളറുണ്ട്, അത് യൂസ് ചെയ്യണം. നോർമൽ റെഡ് ഇട്ടാൽ ഈ കളറേ വരുള്ളൂ കേട്ടോ. അപ്പോൾ കൂടുതൽ കൂടുതൽ കളർ ആഡ് ചെയ്തുകൊണ്ട് കളർ മാറില്ല, റെഡ് കളർ ഇങ്ങനെ ആവുള്ളൂ കേട്ടോ. ലൈറ്റായിട്ട് 2-3 ഡ്രോപ്പ് എടുത്താൽ പിങ്ക് കിട്ടും, പക്ഷേ നല്ല ഡാർക്ക് റെഡ് വരണമെങ്കിൽ സൂപ്പർ റെഡ് എന്ന് പറഞ്ഞിട്ട് കളറ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ജെൽ കളറ് തന്നെ യൂസ് ചെയ്യണം. ജെൽ കളറ് യൂസ് ചെയ്തില്ലെങ്കിൽ ക്രീം ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ജെൽ കളറ് യൂസ് ചെയ്ത് നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുക. ആ ക്രീം നമുക്ക് സ്റ്റാർ നോസിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നോസിലിട്ടതിന് ശേഷം നമ്മുടെ പൈപ്പിംഗ് ബാഗിൻ്റെ പുറത്തേക്ക് ഈ നോസിൽ നിൽക്കണം കേട്ടോ. അതേ വിധത്തിൽ വേണം നോസ് പൈപ്പിംഗ് ബാഗ് കട്ട് ചെയ്യേണ്ടത്. ഞാൻ കാണിച്ചു തരാം കണ്ടോ. നോസിൽ പുറത്ത് നിൽക്കണേ, പൈപ്പിംഗ് ബാഗിൻ്റെ പുറത്ത് അതിൻ്റെ അറ്റം വന്നിട്ടുണ്ടാവണം. എങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് പയ്യെ പയ്യെ ഡിസൈൻ ചെയ്യാം. ഇത് സ്റ്റാർ നോസിലാണെന്ന് പറഞ്ഞല്ലോ. ഒന്ന് പ്രസ് ചെയ്ത് വലിക്കുകയാണ് ചെയ്യണത് കേട്ടോ. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ പ്രസ് ചെയ്യുന്നു, പൊക്കത്തേക്ക് വലിക്കുന്നു, മുകളിലേക്ക് വലിക്കുന്നു, അങ്ങനെ എല്ലാ ഭാഗവും. നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഇതേപോലെ പയ്യെ പയ്യെ ശ്രദ്ധിക്കുക. ആദ്യം പ്രസ് ചെയ്യുക, എന്നിട്ട് പൊക്കി മുകളിലേക്ക് പൊക്കുക.
ഇതിൻ്റെ അറ്റത്ത് കുറച്ചധികം ചെയ്ത് കഴിയുമ്പോൾ അറ്റത്ത് ഇത് തിക്കായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൈകൊണ്ടോ ടിഷ്യൂ പേപ്പർ കൊണ്ടോ ഒന്ന് നോസിൽ തുടച്ചിട്ട് എഗെയിൻ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പ്രസ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും ആ ഷെയ്പ്പ് വരണത്. നിങ്ങൾ എങ്ങനെ പ്രസ് ചെയ്യണോ അതനുസരിച്ചുള്ള ഷെയ്പ്പാണ് വരിക കേട്ടോ. പ്രസ്സിങ് മാറിപ്പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഷെയ്പ്പ് മാറിപ്പോകും. നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന പാറ്റേൺ മാറിപ്പോകും കേട്ടോ. അതേപോലെ തന്നെ ഈ വിപ്പിംഗ് ക്രീം അധികം നേരം നമ്മൾ പുറത്ത് വെച്ചിരുന്നാൽ മെൽട്ട് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ രുചി റിച്ച് ഗോൾഡിൻ്റെ ക്രീമാണ് യൂസ് ചെയ്യണത്. റിച്ച് ഗോൾഡിൻ്റെ ക്രീമാണ് വിവോനേക്കാളും ടേസ്റ്റ്, അതുകൊണ്ടാണ് അത് യൂസ് ചെയ്യണത്. പക്ഷേ റിച്ച് ഗോൾഡിൻ്റെ ക്രീം പെട്ടെന്ന് തന്നെ മെൽട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ഒരിക്കലും റിച്ച് ഗോൾഡിൻ്റെ ക്രീം വാങ്ങിച്ച് യൂസ് ചെയ്യരുത് കേട്ടോ. വിവോയുടെ തന്നെ വാങ്ങിക്കുന്നതാണ് നല്ലത്. കാരണം അത് കുറച്ച് നേരം കൂടി സ്റ്റിഫായിട്ട് നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് സ്പീഡിൽ ചെയ്യാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ സ്പീഡിൽ ചെയ്താൽ നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് വരില്ല. അപ്പോൾ വിവോയുടെ ക്രീം മേടിക്കുന്നതായിരിക്കും ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് നല്ലത്. പക്ഷേ ടേസ്റ്റ് റിച്ച് ഗോൾഡിൻ്റെ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളിൽ കേക്കിൻ്റെ ഉള്ളിൽ നിങ്ങൾ ചെയ്യുമ്പോൾ റിച്ച് ഗോൾഡിൻ്റെയും അതേപോലെ തന്നെ പുറത്ത് ഡിസൈൻ ചെയ്യാനായിട്ട് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിവോയുടെയൊക്കെ യൂസ് ചെയ്യാം, മാറ്റി യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കേക്കിന് ടേസ്റ്റിന് വ്യത്യാസം വരില്ല. അതേപോലെ നമ്മൾ ചെയ്യുന്നവരുടെ കേക്ക് ഡിസൈൻ ചെയ്യുന്നവരുടെ ഒരു പ്രശ്നമാണ് കറക്റ്റായിട്ട് ഈ ക്രീം സ്റ്റിഫായിട്ട് വരണില്ല എന്നുള്ളത്, പെട്ടെന്ന് മെൽട്ടായി പോകണു എന്നുള്ളത്. അത് പല റീസൺസ് ഉണ്ട്. ഒന്ന്, നിങ്ങൾ ഒരു ചെറിയ പാക്ക് മേടിക്കാൻ നോക്കുക. കഴിയുന്നതും നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരും അല്ലെങ്കിൽ ഇങ്ങനെ പുറത്തേക്കൊന്നുമല്ല വീട്ടാവശ്യത്തിന് മാത്രം ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ചെറിയൊരു പാക്കിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക്. അപ്പോൾ അങ്ങനത്തെ ചെറിയ പാക്ക് നോക്കി വാങ്ങിക്കുക. അതെന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം നമ്മൾ ഇതെടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസത്തേക്ക് ഇത് കൂടുതൽ മെൽട്ടായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് തുറന്നിരുന്ന് കഴിഞ്ഞാൽ ഫ്രിഡ്ജിനകത്താണെങ്കിൽ കൂടിയും നമ്മൾ എത്ര ടൈറ്റായിട്ടത് മൂടിയാൽ കൂടിയും ഒരു പ്രാവശ്യം തുറന്നു കഴിഞ്ഞാൽ പിന്നെ അതെടുക്കുമ്പോൾ നമുക്ക് സ്റ്റിഫ് പീക്ക് കിട്ടാറില്ല. അപ്പോൾ നമുക്ക് ഡിസൈൻ ചെയ്യാനൊക്കെ ഒലിച്ചൊലിച്ച് പോകും, ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതേപോലെ നോസിലൊന്നും ഇട്ട് അതിനകത്ത് ഡിസൈൻ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ചെറുത് മാത്രം വാങ്ങിച്ചാൽ മതി. ആദ്യമായിട്ട് ചെയ്യുന്നവർ ചെറിയൊരു പാക്ക് വാങ്ങിച്ചാൽ മതി കേട്ടോ. അത് പിന്നീട് യൂസ് ചെയ്യാമെന്നുള്ള അർത്ഥത്തിൽ വലിയ പാക്ക് വാങ്ങിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിൽ ചെയ്താൽ കറക്റ്റ് ആവില്ല. ആദ്യമായിട്ട് ചെയ്യുന്നവർ പ്രത്യേകിച്ചും അപ്പോൾ ചെറിയ പാക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യുക. ഇപ്പം ഏകദേശം നമ്മുടെ എല്ലാ ഭാഗവും ഫില്ലായിട്ടുണ്ട്. നമ്മൾ ഗ്യാപ്പിട്ട ഭാഗം ഒഴിച്ച് ടയറിൻ്റെയും നമ്മുടെ ഗ്ലാസിൻ്റെയും ഭാഗം ഒഴിച്ച് ഫില്ലായിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യുന്നത് ഈ ബാലൻസ് ഉള്ള ഭാഗത്ത് നമ്മൾ ഫില്ല് ചെയ്യുന്നത് വൈറ്റ് വിപ്പിംഗ് ക്രീം തന്നെയാണ് കേട്ടോ. കളർ ചേർക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ പുറത്തേക്ക് കൊടുക്കുന്ന ഒരു കസ്റ്റമർ പറയുന്നത് പോലെ ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ വീട്ടാവശ്യത്തിനാണെങ്കിൽ വൈറ്റ് തന്നെ കളറ് മിക്സ് ചെയ്യും, മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അതേപോലെ കണ്ണിൻ്റെ അവിടെയും നിങ്ങൾ ഞാൻ വൈറ്റ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നിങ്ങൾ ഗ്യാപ്പ് ഇട്ട എല്ലാ സ്ഥലത്തും വൈറ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്റ്റാർ നോസിൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കണ്ണിൻ്റെ ഭാഗത്തൊക്കെ ഫൗണ്ടൻ്റ് യൂസ് ചെയ്യുക കേട്ടോ. ഫൗണ്ടൻ്റ് ഞാൻ വേണ്ടാന്ന് ഓർത്തിട്ടാണ് വിപ്പിംഗ് ക്രീം തന്നെ യൂസ് ചെയ്യുന്നത്. എനിക്കെന്തോ ഫൗണ്ടൻ്റ് യൂസ് ചെയ്യുന്നത് താല്പര്യമില്ല. അതിൻ്റെ ടേസ്റ്റും കളറും ഒന്നും അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് വിപ്പിംഗ് ക്രീം തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫൗണ്ടൻ്റ് യൂസ് ചെയ്താൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കേട്ടോ കണ്ണിൻ്റെ അവിടെയൊക്കെ. നിങ്ങൾ വൈറ്റും അതേപോലെ കളറ് മിക്സ് ചെയ്ത് കറക്റ്റ് റൗണ്ടൊക്കെ ആക്കി കട്ട് ചെയ്ത് ഒട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കേട്ടോ, വിപ്പിംഗ് ക്രീമിനേക്കാളും ഭംഗി ഉണ്ടാവും. അപ്പോൾ പക്ഷേ എനിക്ക് വിപ്പിംഗ് ക്രീമാണ് താല്പര്യം, അതുകൊണ്ടാണ് വിപ്പിംഗ് ക്രീമിൽ തന്നെ ചെയ്യുന്നത്. അപ്പോൾ പുറത്തേക്ക് കൊടുക്കേണ്ടവർക്ക് വേണമെങ്കിൽ അവിടെ മാത്രം നമുക്ക് ഫൗണ്ടൻ്റ് യൂസ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് കണ്ണ് ആക്കിയെടുക്കുക കേട്ടോ. ഞാൻ നാച്ചുറലായിട്ട് കണ്ണിൻ്റെ ഒരു എഫക്റ്റ് വരാനായിട്ട് ഞാൻ ഉണക്കമുന്തിരിയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് ഉചിതം പോലെ ചെയ്യാം, നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന ഐഡിയ പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഉണക്കമുന്തിരി വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രഷ് മുന്തിരി ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഉണക്കമുന്തിരി ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പം അത് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ മാറ്റങ്ങൾ വരുത്താം കേട്ടോ. അതേപോലെ വീലിലും ഞാൻ ഉണക്കമുന്തിരി വെക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഫൗണ്ടൻ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഓറിയോ ബിസ്ക്കറ്റ്
അത് ആ റൗണ്ട് ഷേപ്പാണ് കറക്റ്റ് വീലിൻ്റെ എഫക്റ്റ് കിട്ടുകയും ചെയ്യും. അത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഉണക്കമുന്തിരി തന്നെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഭംഗിയായിരിക്കും കേട്ടോ ഈ ഓറിയോ ബിസ്ക്കറ്റ് വെച്ച് കൊടുത്താൽ. അപ്പോൾ അത്ര ബുദ്ധിമുട്ടുമില്ല, റൗണ്ട് ഷേപ്പിൽ അതങ്ങനെ ഫിക്സ് ആയിട്ട് ഇരുന്നോളും. വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി, കറക്റ്റ് റൗണ്ട് വരികയും ചെയ്യും, നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് വെക്കാൻ ഞാൻ കേട്ടോ. അതേപോലെ ഫ്രണ്ടിൽ ലൈറ്റിൻ്റെ വശത്ത് ഞാൻ മാംഗോൻ്റെ രണ്ട് ചെറിയ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവസാനം അത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നേക്കരുത് കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സപ്പോർട്ട് ചെയ്യാനും. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്തുതന്നെ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.